ബൈബിൾ കഥകൾ എപ്പിസോഡ് 6. അങ്ങനെ 40 പകലും 40 രാത്രിയും ഭൂമിയിൽ മഴ പെയ്തു. വെള്ളം പർവ്വതത്തോളം ഉയർന്നു. എല്ലാം മൂടിപ്പോയി. പെട്ടകത്തിന് പുറത്തുള്ള എല്ലാ ജീവജന്തുക്കളും നശിച്ചു. എന്നാൽ പെട്ടകത്തിൻ്റെ ഉള്ളിൽ നോഹയും കുടുംബവും മൃഗങ്ങളും രക്ഷപ്രാപിച്ചു. അങ്ങനെ 150 ദിവസം ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നു. ശേഷം പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. അപ്പോൾ നോഹ ഒരു മലം കാക്കയെ പെട്ടകത്തിൽ നിന്നയച്ചു. ഭൂമിയിൽ വെള്ളം കുറയുന്നതുവരെ ആ കാക്ക പെട്ടകത്തിലേക്ക് പോയിയും വന്നും നിന്നു. അതുകൊണ്ട് നോഹ ഒരു പ്രാവിനെ അയച്ചു. ആദ്യത്തെ തവണ പ്രാവ് തിരിച്ചു വന്നു. എന്നാൽ രണ്ടാം തവണ അതിൻ്റെ കയ്യിൽ ഒരു ഒലിവ് മരത്തിൻ്റെ ശാഖയുണ്ടായിരുന്നു. ഒടുവിൽ മൂന്നാം തവണ അത് തിരിച്ചു വന്നില്ല. അത് ഭൂമിയിൽ വെള്ളം വറ്റിയതിൻ്റെയും പെട്ടകം വിടാൻ സമയമായതിൻ്റെയും അടയാളമായിരുന്നു. അങ്ങനെ നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്നിറങ്ങി. ദൈവം അവരോട് ഒരു ഉടമ്പടി ചെയ്തു. ഇനിയൊരിക്കലും ഭൂമി മുഴുവൻ ജലപ്രളയം കൊണ്ട് മൂടുകയില്ല എന്ന് ദൈവമാർക്ക് ഉടമ്പടി കൊടുത്തു. ഇതിനടയാളമായി ദൈവം ആകാശത്തൊരു മഴവിൽ സ്ഥാപിച്ചു. നോഹയും കുടുംബവും അവരുടെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു.